പണ്ട് ഒരു ഗ്രാമത്തിൽ ഒരു അച്ഛനും മകളും ജീവിച്ചിരുന്നു. വളരെ മിടുക്കിയും സുന്ദരിയുമായിരുന്നു ആ പെൺകുട്ടി. ഗ്രാമത്തിലെ എല്ലാവരുടെയും പ്രിയപ്പെട്ടവൾ. ചെറിയ പ്രായത്തിൽ തന്നെ അവളെ മരണം കവർന്നു. ഗ്രാമം മുഴുവനും ദുഃഖത്തിലാണ്ടുപോയി. പൊന്നുമകളുടെ മരണം അച്ഛനെ സങ്കടക്കടലിൽ അഴ്ത്തി. എന്നാൽ ആ പിതാവ് പിന്നീട് ജീവിതം കരഞ്ഞു തീർത്തില്ല. തന്റെ മകള് പെട്ടെന്ന് തിരിച്ചു വിളിച്ച ദൈവത്തെ പഴി പറഞ്ഞില്ല. പകരം ആ ഗ്രാമത്തിലെ മുഴുവൻ പെൺകുട്ടികളുടെയും പിതാവായി. ഒരു പുരാണങ്ങളുടെയും കഥയല്ല ഇത്. കഥ കാര്യമാവണമെങ്കിൽ രാജസ്ഥാനിലെ രാജസാമാന്ദ് ജില്ലയിലെ പിപ്പലാന്ത്രിയിലെത്തണം. ഏതാനും വർഷങ്ങൾക്ക് മുൻപ് പിപ്പലാന്ത്രിയിലെ ഒരു ഗ്രാമമുഖ്യനായിരുന്നു ശ്യാമസുന്ദർ പാലിവാൽ. അദ്ദേഹത്തിന്റെ മകളായിരുന്നു കിരൺ. പഠനത്തിലും കലാകായിക രംഗത്തും അവൾ മിടുക്കിയായിരുന്നു. 17 വയസ്സിൽ അവൾ അന്തരിച്ചു. പുത്രീവിയോഗം താങ്ങാനാവാതെ അദ്ദേഹം തന്റെ മകളുടെ ഓർമ്മയ്ക്കായി എന്തെങ്കിലും ചെയ്യണമെന്ന് തീരുമാനിച്ചു. അതിനായി അദ്ദേഹം നടത്തിയ അന്വേഷണത്തിൽ ഞെട്ടിക്കുന്ന ഒരു സത്യം മനസ്സിലാക്കി. പാവപ്പെട്ട വീടുകളിൽ പെൺകുട്ടികൾ കുറവാണ്. ദാരിദ്ര്യവും തൊഴിലില്ലായ്മയും പുരുഷന്മാരുടെ ഉത്തരവാദിത്വക്കുറവും പെൺകുട്ടികളുടെ വിവാഹത്തിനായി ചിലവഴിക്കുന്ന ഭീമമായ തുകയും പിറന്നു വീഴുമ്പോൾ തന്നെ അവരെ കൊന്നൊടുക്കുന്നു. പഴയ കാലമല്ല, 20 വർഷത്തിൽ താഴെ മാത്രം പഴക്കമുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഇതറിഞ്ഞ പാലിവാൽ ഒരു തീരുമാനമെടുത്തു. തന്റെ ഗ്രാമത്തിൽ ഒരു പെൺകുട്ടിക്കും ഇനി കഷ്ടപ്പെടേണ്ടി വരരുത്. അദ്ദേഹം അതിനായി ഗ്രാമസഭകൾ വിളിച്ചുകൂട്ടി. മാതാപിതാക്കളെ കാര്യങ്ങൾ ധരിപ്പിച്ചു. പെൺകുഞ്ഞുങ്ങൾക്കായി പദ്ധതികൾ ആവിഷ്കരിച്ചു. അതിലൊന്ന് ഒരു പെൺകുട്ടി ജനിച്ചാൽ 111 മരത്തൈകൾ നടണമെന്നായിരുന്നു. അവളുടെ പേരിൽ 40,000 രൂപ 18 വർഷത്തേക്ക് സ്ഥിര നിക്ഷേപം നടത്തുകയും വേണം. അവൾക്ക് നിർബന്ധമായി വിദ്യാഭ്യാസം നൽകുകയും വേണം. ഇതൊക്കെയായിരുന്നു നിബന്ധനകൾ. മകളുടെ പേരിൽ തുടങ്ങിയ കിരൺ നിധി യോജനയിൽ നിന്ന് പെൺകുട്ടികൾക്കായുള്ള പണം കണ്ടെത്തി. ഇന്ന് വർഷത്തിലൊരിക്കൽ ഗ്രാമീണർ ഒത്തുകൂടി ആ വർഷം ജനിച്ച പെൺകുട്ടികൾക്കായി 111 മരങ്ങൾ വീതം നടുന്നു. വർഷത്തിലൊരിക്കൽ ജനങ്ങൾ ഒത്തുചേരുന്നു. പരിസരമാകെ വാദ്യമേളങ്ങളാൽ മുഖരിതമാകുന്നു. എവിടെയും അലങ്കാരങ്ങൾ. ആ വർഷം ജനിച്ച പെൺകുട്ടികളുമായി അമ്മമാരെത്തിച്ചേരുന്നു. പട്ടുവസ്ത്രങ്ങളാൽ അലങ്കരിച്ച കുഞ്ഞോമനങ്ങളെ ചുവന്ന പട്ടിൽ കിടത്തും. പുരോഹിതർ നല്ല മുഹൂർത്ത സമയത്ത് ഭൂമിപൂജ നടത്തുന്നു. പിന്നീട് ആരതി ഒഴിഞ്ഞ് കുരുന്നുകളുടെ നെറ്റിയിൽ തിലകം ചാർത്തുന്നു. പിന്നീട് നടക്കുന്നത് പെൺകുട്ടികൾക്കായുള്ള സമ്പാദ്യ പദ്ധതിയാണ്. ഓരോ കുട്ടിയുടെ പേരിലും കിരൺ നിധി യോജനയിൽ നിന്ന് 30,000 രൂപ, മാതാപിതാക്കളിൽ നിന്ന് 10,000 രൂപ. ഈ തുക 18 വർഷത്തേക്ക് സ്ഥിര നിക്ഷേപം നടത്തും. അങ്ങനെ അവരുടെ ഭാവി ഭദ്രമാക്കും. തുടർന്ന് നടക്കുന്നത് മരം നടുന്ന ചടങ്ങാണ്. പെൺകുട്ടിയുടെ അമ്മ കുട്ടിയെയും കൂട്ടി ഒരു മരം നടുന്നു. ബാക്കിയുള്ള 110 മരങ്ങൾ സന്നദ്ധരായ യുവാക്കൾ നടും. ഇനി 6 വർഷത്തേക്ക് ഈ മരങ്ങളുടെ പരിപാലനം മാതാപിതാക്കളുടെ ചുമതലയാണ്. അതോടുകൂടി അന്നത്തെ ചടങ്ങുകൾ അവസാനിക്കുന്നു. ഗംഭീരമായ സദ്യ കഴിഞ്ഞ് ജനങ്ങൾ പിരിയുന്നു. പിറ്റേന്ന് രക്ഷാബന്ധൻ ദിനമാണ്. പിപ്പലാന്ത്രിയിലെ സകല സ്ത്രീകളും പെൺകുട്ടികളും മനോഹരങ്ങളായ വസ്ത്രങ്ങൾ ധരിച്ചെത്തും. മരങ്ങളെ സഹോദരന്മാരെ വിശ്വസിച്ച് അവർ രാഖി കെട്ടുന്നു. വർണ്ണതുണികളും കൊമ്പൻമീശയും വരച്ച് അലങ്കരിച്ചവയായിരിക്കും ഈ വൃക്ഷങ്ങൾ. പിന്നീട് ഈ വൃക്ഷങ്ങളെ പൂജിച്ച് ആലിംഗനം ചെയ്യും. പ്രകൃതിയെ ഇതുപോലെ സ്നേഹിക്കുന്ന ഈ പ്രവർത്തനങ്ങൾ ഏതു മനസ്സിനെയാണ് ആനന്ദം കൊള്ളിക്കാത്തത്? അന്നും സദ്യയുണ്ട്. നാട്ടുകാർ പിരിയുന്നു. ഇതോടെ ഉത്സവം അവസാനിക്കും. മരങ്ങളെ സംരക്ഷിക്കാനായി അവയ്ക്ക് ചുറ്റും കറ്റാർവാഴ നടന്നുണ്ട് ഇവിടെ. ഈ കറ്റാർവാഴകൾ പിപ്പലാന്ത്രിയിലെ സ്ത്രീകൾക്ക് ചെറിയ ഒരു വരുമാന മാർഗവുമാണ്. ഇന്നാട്ടിൽ നടപ്പിലാക്കിയ ഈ പ്രവൃത്തികൾ ഉന്നതതല സാങ്കേതിക വിദ്യകൾ നിറഞ്ഞതല്ല. ഒരു സമൂഹത്തിന്റെ സംസ്കാരം തന്നെ മാറ്റിമറിച്ച ഈ സംരംഭം ഒരു വിദേശ പഠനങ്ങൾ നടത്തി കോടികൾ നശിപ്പിച്ചും ആയിരുന്നില്ല. ശ്യാമസുന്ദർ പാലിവാൽ എന്ന മഹാവ്യക്തിത്വത്തിന്റെ ഇച്ഛാശക്തിയും ചിന്താശേഷിയും ഒരു ജനതയുടെ ഐക്യവും. രാജസ്ഥാനിലെ മരുഭൂമി പ്രദേശമായി ഒതുങ്ങേണ്ട ഇടം ഇന്ന് പച്ചപ്പരവതാനിയിൽ വിരിഞ്ഞു നിൽക്കുന്നു. മദ്യശാലകളില്ല, കുറ്റകൃത്യങ്ങളില്ല, ശാന്തിയും സമാധാനവും തളം കെട്ടി നിൽക്കുന്നു. പിപ്പലാന്ത്രിയിൽ പാലിവാൽ പെൺകുട്ടികളുടെ ഉന്നമനത്തിനായി സർക്കാർ തലത്തിൽ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. വിദേശ രാജ്യങ്ങൾ വരെ ഇന്ന് ഈ ഗ്രാമം ചർച്ചയാണ്. അനേകം പുരസ്കാരങ്ങൾ അവരെ തേടി വന്നു. 157 ഗ്രാമങ്ങൾ ഈ രീതിയിൽ മാറ്റങ്ങൾക്ക് വിധേയമായി കൊണ്ടിരിക്കുന്നു. പിപ്പലാന്ത്രി ഇന്ന് സംസ്കാര സമ്പന്നമായ കേരള ജനതയ്ക്ക് മാതൃകയാണ്. പ്രിയപ്പെട്ട കിരൺ, നിന്റെ പേരുപോലെ നീ ഇന്ന് പ്രകാശമാണ്. ബാല്യത്തിലെ അന്ധകാരത്തിലാകേണ്ട കുരുന്നുകൾക്ക് ഉയരങ്ങളിലെത്താൻ കാരണമായ മാർഗദീപ്തം നീ എന്നും അനശ്വരിയായിരിക്കും. പിപ്പലാന്ത്രിയിലെ നയനങ്ങളിൽ പൂന്നിനാവായി, പിപ്പലാന്ത്രിയിലെ തരുനിരകളിൽ കുളിർക്കാറ്റായി. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. നന്ദി.